നമസ്കാരം. കലക്കൻ കൊല്ലം തുടരുന്നത് ഇനി കൊല്ലത്തു നിന്നാണ്. 62nd കേരള സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഏറ്റവും പുതിയ പോയിന്റ് നില എങ്ങനെയാണ്, അതുപോലെ തന്നെ മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾ, ഇതെല്ലാം നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ അനുജ, എനിക്കൊപ്പം സ്മിത ഹരിദാസ്. നമ്മളിങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇങ്ങനെ കനക്കുന്നത് കാത്തു കാത്തിരിക്കുകയാണ് പതിവ് പോലെ. ഇന്നും കണ്ണൂർ തന്നെ ആ ഒരു മേൽക്കൈ തുടരുകയാണ്. ഒപ്പം തന്നെ തൊട്ടു പിന്നിൽ ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയിൽ കോഴിക്കോടും പാലക്കാടും ഉണ്ട് അല്ലെ? അതെ, അതായത് കണ്ണൂർ ജില്ല 438 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പാലക്കാടും കോഴിക്കോടും 425 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. കൊല്ലം ജില്ല, ആതിഥേയ ജില്ല, 424 പോയിന്റുമായി കടുത്ത പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നൊക്കെ നടക്കുന്ന മത്സരങ്ങൾ ഈ പറയുന്നത് പോലെ മോണോ ആക്ട്, മിമിക്രി, ജനപ്രിയ ഇനങ്ങൾ, അതുപോലെ കുച്ചിപ്പുടിയുണ്ട്, ദഫ്മുട്ട്, ചെണ്ടമേളം, വൃന്ദവാദ്യം, അങ്ങനെയൊക്കെയുള്ള ഇനങ്ങളാണ് ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവാതിര കളി, അങ്ങനെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അനുജ, ഈ പോയിന്റ് നില എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം അല്ലെ? ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആര് വേണമെങ്കിലും ഈ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളവർ, രണ്ടും മൂന്നും എന്ന് പറയാൻ പറ്റില്ല, ഒരേ സ്ഥാനങ്ങളിലാണ് കോഴിക്കോടും പാലക്കാടും. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. ആതിഥേയരായ കൊല്ലം ജില്ലയും ഒട്ടും മോശമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതെ, ഇന്ന് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ കൂടുതലായി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് കൊല്ലം ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ കൂടി ഈ കലോത്സവ വേദിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു, അവർക്ക് പ്രോത്സാഹനം നൽകുന്നു എന്നതാണ്.